കനത്ത വേനൽ മഴയിൽ അപ്പർ കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശം. കൊയ്ത്തിന് പാകമായി നിന്ന ഏക്കർ കണക്കിന് നെൽവിളകൾ നശിച്ചു. വെള്ളപ്പൊക്കത്തിനും വേനലിനു പിന്നാലെ വേനൽ മഴ കൂടി നാശം വിതച്ചതോടെ തീരാദുരിതത്തിലായിരിക്കുകയാണ് ജില്ലയിലെ കർഷകർ. അപ്രതീക്ഷിതമായി ആർത്തലച്ചെത്തിയ വേനൽമഴ കുതിർത്തത് കർഷകരുടെ പ്രതീക്ഷകളെ. 5 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമാണ് അപ്പർ കുട്ടനാടൻ പാടങ്ങളിൽ വിതച്ചത്. കൊയ്ത്തിന് പാകമായി നിന്ന 80 മുതൽ 120 ദിവസം വരെ പ്രായമായ നെൽച്ചെടികളാണ് കാറ്റിലും മഴയിലും നിലം പതിച്ചത്. കഴിഞ്ഞ വെള്ളപ്പൊക്കം മൂലം കൃഷി മുമ്പോട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ അതിജീവിച്ച് പുറവേലിയും ഇട്ട് വണ്ടുകൾ ബലപ്പെടുത്തി പമ്പുവിങ്ങി നടത്തി കൃഷി ഇറക്കി. പക്ഷെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ വേനൽ മഴയിൽ കതിരി വന്ന് അത് പാലടിക്കാൻ പോലും ഇടയായില്ല. അതിനു മുമ്പ് തന്നെ ശക്തമായ കാറ്റും മഴയും മൂലം ഈ നെല്ല് നിലം പറ്റി കിടക്കുന്ന നിമിത്തം വെള്ളമൊഴിയാതെ ഈ നെൽമണികൾ പതിരായി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും ഒരു ഭയങ്കര വിഭവമായ നഷ്ടമാണ്. ജീവയാണ്ടിൽ വെള്ളപ്പൊക്കമായി താമസിച്ചുകൊണ്ട് നെല്ല് കുറേ ഒരുമാതിരിയൊക്കെ നല്ല രീതിയിൽ വന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വ്യാപകമായിട്ട് വരിയെ പിന്നെ കൊടകുത്തി ഇങ്ങനെയുള്ള എല്ലാം വന്ന് കുറേ പേര് പറിച്ചും കാപ്പാടെ ഒരേ ഏക്കറിന് 10-60 പേരൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ കൃഷി. അങ്ങനെ അത് സംബന്ധിച്ചൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ നെല്ലുൽപാദനത്തിൻ്റെ 70% പെരിങ്ങര, കടപ്ര, നിരണം, നെടുമ്പ്രം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. വിളവെടുപ്പിന് മുമ്പുള്ള മഴ ഗുണമാണെങ്കിലും കാറ്റാണ് പ്രധാന വില്ലനായി മാറിയത്. തോരാത്ത മഴയും ആവർത്തിച്ചുള്ള വെള്ളപ്പൊക്കവും മൂലം ജില്ലയിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളിലും കാർഷിക കലണ്ടർ ഈ സീസണിൽ മാറി മറിഞ്ഞിരുന്നു. നവംബറിൽ തുടങ്ങേണ്ട വിത ഇത്തവണ ഡിസംബർ അവസാനമാണ് നടന്നത്. നെൽകൃഷിയുടെ തുടക്കം മുതൽ ഇത്തവണയേറ്റ തിരിച്ചടി ഒടുക്കം വേനൽമഴയുടെ രൂപത്തിലും കർഷകരെ കണ്ണീരിലാക്കുന്നു. ജനം, പത്തനംതിട്ട.